ഹായ് ഗായ്സ് വെൽക്കം ടു ബിനേസ് കിച്ചൺ. ഗായ്സ് ഞാനിവിടെ നല്ല ഒരു ബിരിയാണി മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി തക്കോളം, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, നല്ല ജീരകം, വെറ്റൽ മുളക്, ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്. ഇതാ ജാതിക്ക ബിരിയാണി മസാലയില, ഉണക്കമുളക്, ചുമന്ന മുളക്, സോമ്പ്, പെരിഞ്ചീരകം, പിന്നെ ഇവിടെ വന്ന് മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതാണ് കറുവാപ്പട്ട. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. ചെറിയ ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ കടായി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചു, കടായി ഗ്യാസിലോട്ട് വെച്ചു. ഇനി ഞാൻ ഈ മസാല ഐറ്റംസ് എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ എല്ലാം കൂടി ഞാൻ വറുത്ത്, ഒത്തിരി നേരം വറക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഇതൊന്ന് ആറാൻ വച്ചിരിക്കുക. ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്ത് ഇതൊന്ന് അരച്ചിട്ട് വരാമേ, പൊടിച്ചിട്ട് വരാം. ഞാനിതൊന്ന് ചൂടാക്കി ചൂടാക്കിയാൽ മതി. ഇതൊന്ന് ആറാൻ വച്ചിരിക്കുകയാണ് എല്ലാ മസാല ഐറ്റംസും. ഇത് വളരെ ഈസിയാണ്. ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്ത് ഇതൊന്ന് പൊടിച്ചിട്ട് വരാമേ. ഇത് വളരെ ഈസി, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ മതി. ഇനി ഞാൻ ഇത് മിക്സിക്കകത്തോട്ട് പൊടിക്കാൻ പോവുകയാണ്. പൊടിച്ചിട്ട് വന്നിട്ട് ഞാൻ കാണിക്കാമേ. അങ്ങനെ ഞാനിവിടെ മസാല പൊടി പൊടിച്ച്, ഇവിടെ ബിരിയാണി മസാലയ്ക്കകത്ത് ഞാൻ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂണ് കാശ്മീർ ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമേ. ഇത് നല്ല ഒരു ബിരിയാണി മസാല പൊടിയാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഞാൻ മസാല ഒരു ബോട്ടിലിനകത്ത് ഇട്ട്, എന്നിട്ട് ഇത് നമുക്ക് എങ്ങനെയും ഒരു മാസം യൂസ് ചെയ്യാം. അതിനകത്ത് നനഞ്ഞ സ്പൂണൊന്നും ഇടല്ല. എപ്പോഴും ഡ്രൈ സ്പൂണേ അതിനകത്ത് ഇടാവൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.